വിശ്വസിക്കുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് നമ്മുടെ ഹാൻഡ്സ് നമ്മുടെ കൈകൾ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ദിവസം ഇനി നമ്മൾ ആ ഒരു വീഡിയോ പർട്ടിക്കുലർ വീഡിയോ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 3 ദിവസത്തേക്ക് നമുക്കൊരു നല്ല അത്യാവശ്യം നമുക്ക് നമ്മുടെ ചുളിവുകളൊക്കെ മാറി നമ്മുടെ ഒരു ആ കയ്യിൽ നമുക്ക് കളറൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനും ടാനൊക്കെ മാറാനുള്ള ഐഡിയാസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പോലെ വീട്ടമ്മമാർക്കും അതേപോലെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ സോപ്പ് പൊടി അതേപോലെ സോപ്പ് അങ്ങനത്തെ ഡിറ്റർജന്റ് എന്താ പറയാ നമുക്ക് ഇങ്ങനെ ലിക്വിഡ് വാഷുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ ഇഫക്റ്റീവ് ആയിട്ടുള്ള 2 ടിപ്സ് ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് സോപ്പും പൊടി ഉപയോഗിക്കുമ്പോഴൊക്കെ കുറെ പേർക്കുള്ള പ്രശ്നമാണ്, കുറെ പേര് അത് അതുമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ ഇതൊക്കെ തുടങ്ങണേ മുന്നേ നമ്മുടെ കൈ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഫെദർ ടച്ച് ആയിട്ടുണ്ടാവും നമ്മുടെ കൈ. പക്ഷെ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൈ ഏകദേശം ഒരു പരിക്കം പോലെ ഇരിക്കുന്നത്, ഭയങ്കര പരിപരിപ്പും അതേപോലെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചുളിവും കാര്യങ്ങളൊക്കെ ആയിട്ടാവും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തു പോരുന്ന ഒരു ടിപ്സ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈ ചുളിവും കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി ഒന്ന് കൺട്രോൾ ചെയ്യാനും അതേപോലെ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് 2-3 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അടുക്കളയിലുള്ള തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് ആണ്. പിന്നെ നമുക്ക് അതിന് കാര്യമായ ചെലവൊന്നും ഇല്ല കേട്ടോ. ഇതിന് നമുക്ക് കുറച്ച് ഇനിയിപ്പോ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു 10-50 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന 2 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 3 കാര്യങ്ങൾ നമുക്ക് മതി. വേഗം തന്നെ വീഡിയോയിൽ പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് റോഷ്നി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിൽ കുക്ക് ചെയ്യുന്നവർ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൂടുതലായിട്ട് നമ്മളെപ്പോഴും സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് അടുക്കളയിലായിരിക്കും. കുട്ടികളുടെ കൂടെ ആയാലും നമ്മൾ വീട്ടിൽ പാചകമായാലും ഏറ്റവും കൂടുതൽ നമ്മളിരുന്ന് ചിലവഴിക്കുന്ന സ്ഥലം അടുക്കളയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൈകൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പാത്രം കഴുകുക. ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഞാനാണെങ്കിൽ കുറേ എല്ലാ പാത്രം ഒരുമിച്ചാണ് കഴുകാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതാ വിം, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക ലിക്വിഡ് വാഷ് ഡിഷ് വാഷുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് കയ്യിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി നമുക്ക് നമ്മുടെ കൈ ചുളിഞ്ഞു പോയും അതേപോലെ ഭയങ്കരമായിട്ട് നമുക്ക് ഹാർഡാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ട്രിക്ക് എന്ന് പറയാം നമുക്ക്, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഗ്ലിസറിനാണ്. 1 സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ, അതായത് ഒരു വലിയ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം റോസ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ 2 സ്പൂൺ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് 1.5 അല്ലെങ്കിൽ 2 സ്പൂൺ എടുത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഞാനിത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പാത്രം തേക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ 2 കൈയിലും ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ബോട്ടിൽ സൂക്ഷിക്കുക. അതായത് നമ്മൾ പാത്രം തേക്കാനായിട്ട് നിൽക്കുന്നിടത്ത് സൂക്ഷി വെക്കുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് നന്നായിരിക്കുക. നമ്മൾ മറക്കാതെ എടുക്കുക. അപ്പം ഞാൻ അതുപോലെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഇവിടെ നിന്നിട്ടാണ് പാത്രം കഴുകാറ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ പാത്രം തേക്കുന്നതിന് 1-5 മിനിറ്റ് മുൻപ് നമുക്കിത് ഇതിൽ നിന്ന് 2-3 അല്ലെങ്കിൽ 5-6 ഡ്രോപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 2 കൈയിലും നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് ചുളിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ തീരെ തന്നെ ചുളിവില്ല എന്ന് പറയാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. അതും കൂടി നല്ലൊരു നമ്മുടെ ദിനശൈലി നമ്മുടെ സ്കിൻ കെയർ നീല സെർപ്സിൻ്റെ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോഴും നല്ല റിസൾട്ടാണ്. കയ്യിലെ ടാനൊക്കെ നന്നായിട്ട് മാറും. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇങ്ങനെ ഒരു കെയർ, അതായത് നമ്മൾ പാത്രം തേക്കുന്നതിന് മുൻപ് ഈ ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആ സോപ്പിൻ്റെയും അതേപോലെ ഡിറ്റർജൻറ്റുകളുടെയും അലക്കുന്നതിന് മുമ്പൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചുളിവ് അതുപോലെ തന്നെ ആ ഒരു ഹാർഡ്നെസ് ഒന്നും വരില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. കൈ നന്നായിട്ട് നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല ഫീലിംഗ് ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ അതൊന്ന് ഉണങ്ങുമ്പോൾ നമുക്കിതുപോലെ പാത്രമൊക്കെ തേക്കാം. അപ്പോൾ നമ്മുടെ ആ കൈമ നമുക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് ചെറിയൊരു എണ്ണമയം പോലെ ഗ്ലിസറിൻ്റെ ഉണ്ടാവും നമ്മുടെ കയ്യിലൊരു മോയ്സ്ചറൈസിങ് പക്ഷേ നമ്മൾ പാത്രം തേച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മോയ്സ്ചറൈസായിട്ട് നമ്മുടെ കൈ നിൽക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതേപോലെ ഈ ഡിറ്റർജൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു എന്തായാലും നമുക്ക് കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ അത് പക്ഷേ നമുക്കത് ഒഴിവാക്കാനും പറ്റില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അത് നമ്മുടെ കയ്യിൽ ഏൽക്കില്ല. നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ കാണാൻ
പോകുന്നത്. നമ്മൾ കൈ കഴുകിയതിന് അതായത് പാത്രം കഴുകി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നമുക്ക് വേണ്ടത് വിനിഗറാണ്. അപ്പം അത് നമ്മൾ ഏത് വിനിഗർ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാനെടുക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധാ വിനിഗറാണ്. പക്ഷേ നമുക്കിതിന് പകരം ആപ്പിൾ സൈഡർ വിനിഗർ എടുക്കാം, കൊക്കോ വിനിഗർ എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉണ്ട്, പക്ഷേ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുക ഈ ഒരു വിനിഗറായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേനാണ്. അപ്പോൾ ഒരു സ്പൂണ് തേനെടുക്കുക. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ എല്ലാ പണിയും, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, പാത്രം കഴുകുമ്പോൾ നമ്മൾ കുറച്ചധികം പാത്രങ്ങൾ ഒരു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കാണ്ട് കുറച്ചധികം പാത്രങ്ങളാകുമ്പോൾ ഒരുമിച്ച് കഴുകി അതിനെ വെക്കുക. അപ്പോൾ വെള്ളവും നമുക്ക് അതിൻ്റെ ഒപ്പം നമുക്ക് എന്താ പറയുക കൺട്രോൾ, അതായത് നിയന്ത്രിക്കാൻ പറ്റും വെള്ളത്തിൻ്റെ ആ ഒരു ഉപയോഗം. അതേപോലെ നമ്മുടെ കൈകളും കുറച്ചും കൂടിയും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു സ്ക്രബും ഒരു പാക്കും നമ്മൾ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു നമ്മുടെ ഹാൻഡ് വൈറ്റനിങ്ങിൻ്റെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, എനിക്ക് കുറേയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പാത്രങ്ങളിലൊക്കെ കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഇതൊരു ബോട്ടിലാക്കിയിട്ടില്ല, ഞാനിതൊരു ബോട്ടിലാക്കുന്നുണ്ട്, ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ബോട്ടിലാക്കി കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു മൂന്നാല് ഡ്രോപ്പ് എടുക്കുക, എല്ലാ പണിയും കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടാൻ വരില്ല, അതേപോലെ നമ്മുടെ കയ്യിലേക്ക് ആ ഒരു നമുക്ക് ഈ നമ്മൾ ഈ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളുടെയും അതേപോലെ അലക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സോപ്പിൻ്റെ പൊടി, സോപ്പ് പത, ഈ സാധനങ്ങളൊന്നും നമുക്ക് നമ്മുടെ കയ്യിൽ ഇനി ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് നമ്മുടെ കയ്യിൽ കരിവാളിപ്പ്, അതേപോലെ നമുക്കിങ്ങനെ കുറച്ച് കറുത്ത് പോവുകയൊക്കെ ചെയ്യില്ലേ നമ്മുടെ കൈ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ടും അതേപോലെ തേൻ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടും വയ്ക്കുക. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റേക്ക് നമുക്ക് തേന് നൊട്ടുന്ന പോലെ ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് അബ്സോർബായി പോവും. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ട് ടിപ്സ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, നല്ല അടിപൊളി റിസൾട്ട് ഉള്ളതാണ്, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ഒരു മാസം തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ. രണ്ട് കാര്യങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾ എന്താ പറയുക അലക്കുമ്പോഴും അല്ലെങ്കിൽ സോപ്പ് ഡിറ്റർജൻ്റ് ആയിട്ട് നമ്മൾ പെരുമാറുമ്പോഴും അതേപോലെ നമുക്ക് എന്താ പറയുക വിം പാത്രം കഴുകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കില്ല. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഒഴിച്ചുവിടാനാവാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കെയർ കൊടുത്തുകൊണ്ട് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ തന്നെ, കൈയൊക്കെ നല്ല ഒരു നല്ല ഡിഫറൻസ് നമുക്ക് വരും. അതേപോലെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം എണ്ണയൊക്കെ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറേ പേർക്കുള്ള ഒരു എന്താ പറയുക അത് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം കുറേ പേർക്ക് ഒരു പുച്ഛാണ്, കാരണം ഇങ്ങനെ നാച്ചുറൽ അല്ലെങ്കിൽ ആയുർവേദമായ പരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുട്ട് നിങ്ങൾ എന്തേ പറയണേ ഇതൊക്കെ വല്ലതും വർക്കാവോ ഒരു കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഓർക്കുക. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ്ലി റിസൾട്ട് ഇല്ലെങ്കിലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളോ നാച്ചുറൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ അങ്ങനെ അതായത് കോസ്മെറ്റിക്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുമായിട്ട് നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളായിരിക്കും കുറച്ചും കൂടി യങ് ആയിട്ടും നമ്മുടെ സ്കിന്നായിരിക്കും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടും നാച്ചുറൽ ആയിട്ടും നമ്മുടെ സ്കിന്നായിരിക്കും ഇരിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവും, ആഹാ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്കിൻ, നല്ല രീതിയിൽ നമുക്ക് നല്ല എന്താ പറയാ നല്ല ക്ലിയർ ആയിട്ട് അതേപോലെ കുറെ അധികം ഡോട്ടും നമുക്കൊരു ആന്റി ഏജിങ് ആ ഒരു സമയത്ത് വരുന്ന നമുക്ക് ഏജ് ആവുന്ന സമയത്ത് വരുന്ന ബ്ലാക്ക് സ്പോട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ട്. കാരണം നമുക്ക് വരില്ല എന്നല്ല, പക്ഷെ നമുക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു ഏജ് ആവുന്ന സമയത്ത് ചുളിവ്, കാരണം നമ്മൾ അതിനെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ നമുക്കൊരു ആയുർവേദപരമായ രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തു വന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനത്തെ ചെയ്തു നോക്കുക, അല്ലെങ്കിൽ അവരിങ്ങനത്തെ ഫോളോ ചെയ്തു പോകുന്നത് കൊണ്ടാണ്. കാരണം അങ്ങനെ നോക്കുമ്പോൾ നല്ലോണം അങ്ങനെ കെയർ ചെയ്ത് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നവർ നോക്കുമ്പോൾ നല്ല ആരോഗ്യമായിട്ടും നല്ല സ്കിന്നും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയുള്ള ആളുകളെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു പുച്ഛ മനോഭാവത്തോടുകൂടി കാണാതെ നിങ്ങളത് നല്ലതാണെന്നുള്ള മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം പെട്ടെന്നൊരു റിസൾട്ട് അല്ല നമ്മൾ നമ്മൾ ചെയ്യുക, നമ്മൾ കെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മൂന്നാം പ്രാവശ്യം പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.